مصعب في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين. വിശുദ്ധ ഖുർആനിൽ നരകത്തെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ ശൈലി അങ്ങനെയാണ്. പല സ്ഥലങ്ങളിലായിട്ടാണ് ഇതെല്ലാം വിവരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നരകത്തെ വിവരിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. വാസ്ഹാബു ഷിമാലി മാസ്ഹാബു ഷിമാൽ, ഹതഭാഗ്യർ ഇടത് കൈയിൽ ഏടുകൾ നൽകപ്പെട്ട ആളുകൾ, അറഷിന്റെ ഇടഭാഗത്ത് നിൽക്കാൻ വിധിക്കപ്പെട്ടവർ, അവരുടെ കാര്യം മാസ്ഹാബു ഷിമാൽ ഹതഭാഗ്യർ എന്താണ് അവരുടെ അവസ്ഥ? ഫി സമൂമിൻ വഹമീം വദില്ലിമി യഹ്മൂം. പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹദീസിൽ നിന്ന്, 1000 കൊല്ലം നരകം കത്തിക്കപ്പെട്ടു, നരകത്തിലെ തീയ് ചുവപ്പ് കളറായി, വീണ്ടും 1000 കൊല്ലം കത്തിക്കപ്പെട്ടു, നരകത്തിലെ തീയ് വെളുത്ത നിറമായി. സുമ്മ ഊഖിദത് അലൈഹ അൽഫാൻ, വീണ്ടും 1000 കൊല്ലം കത്തിക്കപ്പെട്ടു, ഫസ്വദ്ദത്ത് നരകത്തിലെ തീ കറുത്തുപോയി, ഫഹിയ സൗദ ഉമുദ്ലിമ, ഇപ്പോൾ അത് കറുത്ത കരിക്കട്ട രൂപത്തിലാണ് ഉള്ളത് എന്ന് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. നരകം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ്. അതിന് തലകളും കണ്ണുകളും കാതുകളും കാലുകളും എല്ലാം ഉണ്ട്. അത് നടക്കുകയും ശബ്ദിക്കുകയും തിരിച്ചറിയുകയും അലറുകയും ചെയ്യും. ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ പച്ചയായി വിവരിച്ചിട്ടുണ്ട്. പൊതുവെ നാമൊക്കെ നരകമെന്ന് കേൾക്കുമ്പോൾ അതിഭയങ്കരമായ ചൂട് എന്നാണല്ലോ. മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഭൂമിയിൽ ഇറക്കിയപ്പോ ഈ ഭൂമിയിൽ തീ ഉണ്ടായിരുന്നില്ല, വെള്ളവും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ഭൂമിയിൽ കാലുറപ്പിക്കുന്നതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് തീ. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഈ ഭൂമിയിലേക്ക് തീ എത്തിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. നരകത്തിൽ നിന്ന് അല്പം തീയെടുത്ത് ഈ ഭൂമിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മഹാനായ മാലിക് അലൈഹിസ്സലാം തങ്ങൾ അരികിൽ ചെന്ന് ഇങ്ങനെ ആദമിന് ഭൂമിയിൽ കാലുറപ്പിക്കുന്നതിന് തന്റെ ജീവിതത്തിന്റെ മായിഷത്തിന്റെ ആവശ്യത്തിന് തീ വേണം, ഒത്തിരി തീയെടുത്ത് ഭൂമിയിലെത്തിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എടുത്തോളൂ, എത്ര വേണമെങ്കിലും എടുത്തോളൂ.
മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് തീയില്ലാതിരുന്നാൽ തൊട്ടയലത്തെ വീട്ടിൽ നിന്ന് ഈ ചകിരിക്കകത്ത് അല്പം തീക്കനൽ വെച്ച് തീ കൊണ്ടുപോകാറുണ്ട്. ഈ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തീ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാനൊരു കാരക്കയുടെ വലിപ്പമുള്ള തീക്കട്ട എടുത്തെങ്കിലോ എന്ന് ചോദിച്ചു. മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീൽ വേണ്ട, ഒരു കാരക്കന്റെ വലിപ്പത്തിലുള്ള തീക്കനൽ ഈ ഭൂമിയിൽ കൊണ്ടുവച്ചാൽ ഈ ഭൂമിയിലെ ജലാശയങ്ങൾ മുഴുവനും വറ്റി വരണ്ട് ഈ ഭൂമി കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവും, ഇത്ര വേണ്ടെന്ന് പറഞ്ഞു. ഓ, എന്നാൽ പിന്നെ ഒരു കാരക്കന്റെ കുരു അതിന്റെ വലിപ്പത്തിലുള്ള തീക്കല്ലെടുത്താലോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മാലിക് പറഞ്ഞു, വേണ്ട, ഒരു കാരക്കക്കുരുവിന്റെ വലിപ്പത്തിലുള്ള തീക്കരലെങ്ങാനും ഈ ഭൂമിയിൽ കൊണ്ടുവച്ചാൽ ഈ ഭൂമി പിന്നീട് ആകാശം കനിയുകയില്ല, ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, ഈ ഭൂമിയിൽ പച്ചപ്പ് ഉണ്ടാവുകയില്ല, അത്രയ്ക്കും ഭയങ്കരമാണ് ഈ നരകത്തിലെ തീയിന്റെ ചൂട്. സഹീഹായ ഹദീസിൽ കാണും, ഫസ്വാഹ ബിഹാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആർത്തട്ടാസിച്ച് ചോദിച്ചു, യാ റബ്ബ്, എത്രയാ ഞാൻ എടുക്കേണ്ടത്? കദറു നവാത്തിൻ, ഒരു നവാത്തിന്റെ കദറ്, ഈന്തപ്പന കുരു, ഈന്തപ്പഴത്തിന്റെ കുരു, ആ കുരുവിലിങ്ങനെ നിൽക്കുന്ന പാട കണ്ടില്ലേ, വളരെ ചെറിയ ഉള്ളിത്തോലിനേക്കാൾ ചെറിയ പാട, അത്രയ്ക്കും തീയ് എടുത്തോളൂ. അത്ര ശകലം തീയെടുത്തിട്ട് ഏഴ് സമുദ്രത്തിൽ മഹാനായ ജിബ്രീൽ അത് മുക്കി മുക്കിക്കെടുത്തു. കെടുത്തപ്പോൾ തീക്ക ശബ്ദിച്ചുകൊണ്ടത് കെട്ട് ഒരു കരിക്കട്ട പോലെയാകും. ആ കരിക്കട്ടയായാൽ അതിങ്ങനെ പുക പാറിക്കൊണ്ടിരിക്കും. ആ പുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഭൂമിയിലുള്ള ഉയർന്നൊരു പർവ്വതത്തിൽ കൊണ്ടുവച്ച്, ആ പർവ്വതത്തിൽ കൊണ്ടുവച്ച സമയത്ത് മക്കളെ അതിന്റെ പരിസരം മുഴുവനും കത്തിപ്പോയി. അവിടുത്തെ വൃക്ഷങ്ങളും പാറകളും മുതൽ കത്തി കത്തിയാൻ തുടങ്ങിയപ്പോൾ ആ കൊണ്ടുവന്ന തീക്കനൽ മഹാനായ ജിബ്രീൽ തിരിച്ചു കൊണ്ടുപോയി. അള്ളാഹുവിന്റെ റസൂൽ, അതാണ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, നാറുക്കും ഹാദിഹി, നിങ്ങൾ ഈ ദുനിയാവിൽ കാണുന്ന തീയുണ്ടല്ലോ, 100 ഡിഗ്രി ചൂടുണ്ടായാൽ കത്തിത്തളക്കുന്ന വെള്ളത്തിന്റെ താഴ്ഭാഗത്ത് കത്തുന്ന തീ, ആ തീ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മുത്തുനബി പറഞ്ഞു, ദുഹാനു ജഹന്നം, ഇത് ജഹന്നമിന്റെ പുകയാണ്, ഇത് ജഹന്നമിന്റെ പുകയാണിത്. മാത്രമല്ല ജഹന്നമിലെ തീയിന്റെ 70 ഡിഗ്രിയിൽ നിന്ന് 1 ഡിഗ്രി മാത്രമേ ഈ ദുനിയാവിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫിറുത്തുവാക്കി അഫറായിത്തു മുന്നാറല്ല തീ തൂറൂൻ അൻതും മൻഷഅത്തും ഷജറത്തഹ അം നഹ്നുൽ മുൻഷിഊൻ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തീ, ഈ തീയിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, കാണാറില്ലേ? നിങ്ങളാണോ ആ തീ പടന്നു പിടിക്കുന്ന മരം പടച്ചത്? നിങ്ങളോ ഞമ്മളോ? അല്പമെങ്കിലും ചിന്തയും ബുദ്ധിയുമുള്ള ആളുകളെ ഉണർത്തേണ്ടതാണത്. നാം പൊറാട്ട ചുടുമ്പോഴ്, മത്തി വേവിക്കുമ്പോഴ്, ഭക്ഷണം പാകം ചെയ്യുമ്പോഴ് എല്ലായ്പ്പോഴും നമ്മൾ കത്തിക്കുന്ന തീ
നഹനു ജഅൽനാഹാ തദ്കിറാ. ഈ തീയിന്റെ ഒന്നാമത്തെ ആവശ്യം നിങ്ങൾ ആഹാരം പാകം ചെയ്യലല്ല, നിങ്ങൾ ഇരുമ്പ് ഉരുക്കാൻ വേണ്ടി ഉപയോഗിക്കലല്ല. തീയില്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. തീയ് ഈ ലോകത്ത് ഇല്ലെങ്കിൽ ഇവിടെ നടക്കാ വല്ലതും നടക്കുമോ? എല്ലാ വിഷയം നമുക്ക് തീയ് വേണ്ടേ? എന്നാൽ റബ്ബ് പറഞ്ഞു, നഹനു ജഅൽനാഹാ തദ്കിറ, ഈ തീയിനെ നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി ആക്കിയിരിക്കുന്നു, പടച്ചിരിക്കുന്നു എന്നല്ല ആദ്യം റബ്ബ് പറഞ്ഞത്. നഹനു ജഅൽനാഹാ തദ്കിറത്തൻ, ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. നരകത്തിലെ തീ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ തീ നമ്മൾ പടച്ചത്. രണ്ടാമത്തെ ആവശ്യമാണ് യാത്ര പോകുന്നവർക്കും അല്ലാത്തവർക്കും ഉപകാരത്തിനും ആഹാരം പാകം ചെയ്യുന്നതിനും നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതി കൈവരിക്കുന്നതിനും രണ്ടാമത്തെ ആവശ്യമാണ്. ഒന്നാമത് ഈ തീ കൊണ്ടുള്ള ആവശ്യം നരകത്തെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കലാണ് എന്ന്. എന്നാൽ അത്രയും ഭയങ്കര തീയാണ് നരകത്തിലെങ്കിൽ അല്ല പറയുന്നു, ഫീ സമൂമിൻ വഹമീൻ വളിൽ മിയഹമൂം ലാ ബാലിദിൻ വലാ കരീം. നരകത്തിൽ ആളുകൾ നിൽക്കുന്നത് വെള്ളത്തിലാണ്. സ്വാഭാവികമായിട്ടും തീയ് ചൂട് എന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമുക്കതിന് പ്രതിരോധിക്കാൻ മനസ്സിൽ വരുന്നത് നല്ല വെള്ളമാണ്. വെള്ളം തീയിനെ ശമിപ്പിക്കും, കാറ്റ് തീയിനെ ശമിപ്പിക്കും, തണല് ചൂടിനെ ശമിപ്പിക്കും. എന്നാൽ ഈ തീയിനെ പ്രതിരോധിക്കാനും അതിനെ ശമിപ്പിക്കാനും ആവശ്യമായ വെള്ളവും കാറ്റും തണലും നരകത്തിലുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫീസമൂം അസ്ഹാബു ഫീസമൂമിൻ, അഥവാ മനുഷ്യന്റെ രോമക്കുത്തുകൾ കൂടി ഉള്ളോട്ട് കയറിപ്പോകുന്ന അത്രയ്ക്കും ചൂടുള്ള ചുടുകാറ്റാണ് നരകത്തിൽ. നമുക്കറിയാം ചൂടുള്ള കാറ്റ് സെമ്മ് സുമ്മ് രണ്ടിൽ നിന്നും വന്നതായി മംറാജി പറയുന്നുണ്ട്. ഒരു പക്ഷേ സെമ്മ് എന്ന് പറഞ്ഞാൽ സൂചിപ്പഴുത് എന്നാണ്. ഒരു സൂചിന്റെ തലപ്പ് കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു കുത്തുകുത്തിയാൽ ഉണ്ടാകുന്ന ആ ഹോള്, അതിനാണ് സൂചിപ്പഴുത് എന്ന് പറയുന്നത്. സൂചിയിൽ നൂല് കോർക്കുന്ന ഭാഗത്തിനല്ല, അത്രയ്ക്കും രോമക്കുത്തുകളിൽ കൂടി കയറുന്ന, അതല്ലെങ്കിൽ അത് ശീഘ്രം കിംഗ് കോബ്ര വലിയ രാജവമ്പാലയെ പോലുള്ള പാമ്പുകൾ, ആ പാമ്പുകൾ ഊതിയാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ രോമക്കുത്തുകളിലേക്ക് കയറുന്ന വിഷലിപ്തമായിരിക്കുന്ന കാറ്റ്, ഒന്നുകിൽ വിഷലിപ്തമായിരിക്കുന്ന കാറ്റ് അല്ലെങ്കിൽ അത്രയും ചൂടുള്ള കാറ്റ്, ഈ ചുടുകാറ്റാണ് നരകത്തിലെ മറ്റൊരു സംഭവം. മാത്രമല്ല ഹമീൻ, നരകത്തിൽ മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമാണ്. എന്ത് വെള്ളം? ഹമീൻ, അതിഭയങ്കരമായ ചൂടുള്ള വെള്ളം. ആ വെള്ളത്തെ പറ്റി പറയുക, ഒരു തുള്ളി വെള്ളമെങ്ങാനും വരെ വായിലേക്ക് അടുപ്പിക്കേണ്ടി വന്നാൽ ആ വായ എന്റെ അരികിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ യശ്വിൽ വുജൂഹ ബിസ്സറാബ്, പ്ലാസ്റ്റിക്കിന്റെ ഉറയെടുത്ത് നമ്മൾ ഒരു തീയിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പ്ലാസ്റ്റിക്കിന്റെ ഉറ ഏത് പ്രകാരം ഉരുകിത്തീരുമോ അത്രയ്ക്കും മുഖത്തോടടുപ്പിക്കുന്ന സമയത്ത് തന്നെ ഉരുകിപ്പോകുന്ന ഭയങ്കരമായ ചുടുവെള്ളമാണ് നരകത്തിന്റെ ഫ്ലോറിലുള്ളത്. തീർന്നില്ല വലീൽ, നരകത്തിൽ കരിമ്പുകം ഈ അഹമവും കരിമ്പുകയുടെ തണലുണ്ട്. ഈ നരകത്തിൽ കത്തിയിരുന്ന കറുത്ത കരിമ്പുക, ആ കരിമ്പുകയുടെ തണലും ഈ നരകത്തിലുണ്ട്. ലാബാരിദിന്, അതൊരു തണുപ്പ് നൽകുന്ന കരിമ്പുക തണലല്ല. ശുദ്ധ ഖുർആൻ എത്ര ശക്തമായിട്ടാണത് പറഞ്ഞത്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വെള്ളവും, ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാറ്റും, ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തണലും, അതുതന്നെ അതിഭയങ്കരമായ ശിക്ഷയായിട്ടാണ് നരകത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട്. എന്റെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ,
എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ കടുത്ത ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുന്നത്? ഞാൻ നരകത്തിന്റെ ചെറിയ, ഞാൻ പഠിച്ച നരകത്തിന്റെ നൂറിലൊന്ന് പറയുന്നില്ല. ഇത്രയും ഭയങ്കരമായ ശിക്ഷ കൊണ്ട് റബ്ബ് എന്തിനാ നരകത്തിന് ശിക്ഷിക്കുന്നത്? അവന്റെ അടിമകളെ എന്തിനാ റബ്ബ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്തിനാ റബ്ബ് ഈ രൂപത്തിൽ ശിക്ഷ സംവിധാനിച്ചത്? അതിനും കൂടി റബ്ബിനഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ ഇന്നഹും കാനൂ അവരൊക്കെ ആയിരുന്നു ഖബ്ല ദാലിക മരിക്കുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ മുത്രഫീൻ സുഖലോലുപതയോടുകൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഇന്നത്തെ കാലത്ത് അത്റഫാ അതിന് പറയുന്ന പച്ചയായ അർത്ഥം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. വക്കാനൂ യുസിറൂൻ അവര് ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അലൽ ഹിൻസിൽ അലീം ഭയങ്കര കുറ്റങ്ങൾ, ഏത് കുറ്റങ്ങളും ചെയ്യാൻ അവർക്ക് പേടിയുണ്ടായിരുന്നില്ല, അതൊരു പ്രശ്നമായിരുന്നില്ല. അത് വലിയ കുറ്റമാണ്, വൻ കുറ്റമാണ്, വൻ പാപമാണ് എന്ന് പറഞ്ഞാലും ആ കുറ്റത്തിൽ അവരടി ഉറച്ചു നിൽക്കുമായിരുന്നു. അവർക്ക് ലവലേശം മാനസാന്തമുണ്ടാവുകയില്ല, മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. ആ രൂപത്തിൽ ജീവിച്ചവർ എന്ത് നരകം, എന്ത് അല്ലാ, എന്ത് കബർ, എന്ത് ഖുർആൻ! ഈ രൂപത്തിൽ പച്ചയായിരിക്കുന്ന കുറ്റങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് കിട്ടിയ പ്രതിഫലമാണ് ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസ്റൂന അലൽ ഹിൻസിൽ അദീം ويقولون اذا متنا وكنا ترابا وعظاما انا لمبعوثون ഞങ്ങളൊക്കെ മരിച്ച് ശരീരം മണ്ണിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് മണ്ണ് മണ്ണോട് ചേർന്ന് ഇന്നാലും പിന്നീട് ഞങ്ങളെ ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടലോ, പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽക്കപ്പെടലോ. എത്ര എത്ര ഉപ്പമാര് മരിച്ചു പോയി, കൊലകൊമ്പന്മാര് മരിച്ചു പോയി, അവർക്കൊന്നും സംഭവിച്ചതായി ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. ഈ മനോഭാവമാണ് ഇത്രയും കടുത്ത ശിക്ഷ അവർക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്യാൻ കാരണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ വാഖിഅയിൽ പറയുന്നു. ഇതൊന്നും തീർന്നില്ല. ഈ രൂപത്തിൽ അതിഭയങ്കരമായ ശിക്ഷയിൽ എത്ര ലാബിസീന ഫിഹാ അഹ്ഖാബാ കൊല്ലങ്ങൾ, ഒരു ഹുഖ്ത്ബ് എന്ന് പറഞ്ഞാൽ 80,000 കൊല്ലങ്ങളാണ്. 80,000 കൊല്ലങ്ങൾ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ സവാജനിൽ പറയുന്നത് കാണാം. ഒരു വഖ്ത് നിസ്കാരം അവൻ കരുതി കൂട്ടി ഖളാ ആക്കി. ഒരു കാരണം, അതിയായ കാരണമില്ലാതെ ഒരു വഖ്ത് നിസ്കാരമാണ് ഒരാൾ ഖളാ ആക്കിയതെങ്കിൽ ആ ഖളാ ആക്കിയത് പിന്നെ നികത്താൻ കഴിയില്ലല്ലോ. ആളുകൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാ, നിസ്കാരം ഖളാ ആക്കിയാൽ എന്താ പിന്നെ നിസ്കരിച്ചാ മതിയല്ലോ. ഇല്ല, ഒരു നിസ്കാരം ഒരാൾ ഖളാ ആക്കിയാൽ ആ നിസ്കാരം പിന്നെ നികത്താൻ കഴിയില്ല. നിസ്കാരത്തിൽ രണ്ട് കാര്യങ്ങളാ പടച്ച റബ്ബ്, ഒന്ന് നിസ്കരിക്കണം എന്നൊരു കൽപ്പന, മറ്റൊന്ന് കൃത്യനിഷ്ഠ പാലിക്കണമെന്ന്. പരമാവധി ആ നിസ്കാരം സമയത്തിന് നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ നികത്താൻ കഴിയും. നിസ്കരിക്കണം എന്ന കൽപ്പന നമുക്ക് നികത്താൻ കഴിയും, പക്ഷെ സമയനിഷ്ഠ പാലിക്കണമെന്ന് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആരും എങ്ങനെ ധരിക്കരുത് നിസ്കാരം. അത് നമുക്ക് പിന്നെ കലാക്കിയാ വീട്ടിയാ പോരെ, കലാ വീട്ടിയാ പോരെ. സുബുൽക്ക് എഴുന്നേറ്റില്ലെങ്കിൽ എണീറ്റുമ്പോ നിസ്കരിച്ചാ പോരെ, അത് പിന്നെ നിസ്കരിച്ചാ പോരെ. ദുഹറിന്റെ ഒപ്പം കൂട്ടി അടിച്ചാ പോരെ. അല്ലെങ്കിൽ ഒരു നിസ്കാരം സമയത്ത് ബസ് യാത്രയിലാണെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് നിസ്കരിച്ചാ പോരെ. പോരാ, ഇതുകൊണ്ടല്ലേ വിശുദ്ധ ദീൻ പറഞ്ഞത്, നിങ്ങള് വളക്കുയിലാണ് ഒരാള് ഹബ്സ് ചെയ്യപ്പെട്ടത്, വസ്ത്രമില്ലെങ്കിൽ വസ്ത്രമില്ലാതെ നിസ്കരിക്കണം, വെള്ളമില്ലെങ്കിൽ ഒതുവെടുക്കാതെ നിസ്കരിക്കണം, തയമ്മും ചെയ്യാതെ നിസ്കരിക്കണം, റുക്കൂ ചെയ്യാൻ പറ്റൂലേ റുക്കൂ ഇല്ലാതെ നിസ്കരിക്കണം, സുജൂദ് ചെയ്യാൻ കഴിയൂലേ സുജൂദ് ഇല്ലാതെ നിസ്കരിക്കണം, നിങ്ങൾ നജസ്സിലാണ് നജസ്സോട് കൂടി നിസ്കരിക്കണം. ഇങ്ങനെ മസല പറഞ്ഞത് എന്തിനാണ്? ഇത് സമയം തെറ്റിക്കാൻ പറ്റിയ കാര്യമല്ല, ഇത് സമയം തെറ്റിക്കാൻ പറ്റിയ കാര്യ. മൂത്രത്തിന് പൈപ്പാണോ? എന്നാ പൈപ്പിട്ട് നിസ്കരിക്കണം.
നീറ്റ് നിൽക്കാൻ കഴിയൂലേ, എന്നാ നിൽക്കാൻ വരെ കിടന്ന് നിസ്കരിക്കണം. തല പൊന്തിക്കാൻ കഴിയൂലേ, എന്നാ ആ രൂപത്തിൽ കണ്ണുകൊണ്ട് താളം കാട്ടി നിസ്കരിക്കണം. കണ്ണുകൊണ്ട് താളം കാട്ടാൻ കഴിയൂലേ, നിങ്ങൾ ഹൃദയത്തിൽ നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കണം. ഇതല്ലേ എന്തിനാണ് ശരീരത്തിൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞത്? കാരണം ഒരൊറ്റ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അത് നികത്താൻ കഴിയില്ല, അത് നികത്താൻ കഴിയില്ല. അതിനല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ 80,000 കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരും. ആ 80,000 പോയിട്ട് ഞാൻ ചോദിക്കുന്നു, ലോകത്ത് സർവ്വ സുഖങ്ങളും സൗഖ്യങ്ങളും നിനക്ക് തരാം എന്നൊരാള് പറഞ്ഞു. നല്ലൊരു റൂം, അതിൽ സുന്ദരികളായ സ്ത്രീകള്, ഉദ്ദേശിക്കുന്നത് എന്തും അല്ലോ, എന്തൊരു സുഖം. പക്ഷേ പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് നീ കണ്ട ഒരു വാതില് കണ്ടോ? ആ വാതിലിന്റെ അപ്പുറത്തേക്ക് അല്ലോ ഒരു തൂണിങ്ങനെ തീ കൊണ്ട് കത്തുകയാണ്. ഒരു 5 മിനിറ്റ് നിന്നെ ഇവരൊന്ന് കെട്ടിട്ടോ എന്ന് പറഞ്ഞാ എന്നാ പിടിച്ച ചാവി എന്ന് പറയും. വേണ്ട, ഈ സുഖം നിനക്കാണ്, ഈ പെണ്ണ് നിനക്കാണ്, ഈ തോട്ടം നിനക്കാണ്, ഈ സൗകര്യങ്ങളൊക്കെ നിനക്കാണ്, പക്ഷേ ഇതൊക്കെ നിനക്ക് തരാം. ചാവി എന്നാ പിടിച്ചോ. അതിന്റെ മുമ്പ് ആ തീയിന്റെ തൂണിൽ നിന്നൊരു അരമണിക്കൂർ വേണ്ട, 5 മിനിറ്റ് കെട്ടിയിടുന്ന് പറഞ്ഞാൽ പിന്നെ ഈ സുഖം വേണ്ടി വരുവോ? ഖുർആൻ പറഞ്ഞു, ഫീ അമദി മുമദ്ദദ, നീണ്ട കാലം അതിശക്തമായ തീയിന്റെ തൂണിൽ എന്നെ കെട്ടിയിടും. ഒമാദുറാക്കമൽ ഹുത്തമ എന്താണെന്നറിയോ? നരകത്തിന്റെ ഓരോ പേരുകളാ, എന്താണെന്നറിയോ? അതല്ലാഹുവിന്റെ കത്തുന്ന നരകമാണ്. അത് നിന്റെ കരൾ കരിക്കും. കരളുകൾ കരിക്കും. ഓ, നല്ല തീക്കായുടെ സമയത്ത് നെഞ്ഞൊന്ന് വെച്ചു വെക്ക്, ആ ചൂടുകാറ്റൊന്ന് പോതി വെക്കണം. ആ വല്ലാത്തൊരു വേദനയാണത്. അതിനാ ഖുർആൻ കരളുകൾ കരിക്കും. ഇതെല്ലാം കേട്ടിട്ടും, എന്ത് കേട്ടിട്ടും ഞാൻ പിടിച്ച മുയലിന്റെ ഒരു രണ്ട് കൊമ്പ്. ഞാൻ നന്നാവില്ല ഉസ്താദെ, ഞങ്ങള് നന്നാവില്ല ഉസ്താദെ, ഞങ്ങൾ ഇങ്ങനെ തന്നെ പറയാനെന്തൊരു എളുപ്പം. ഓ, ഓരോരുത്തർ പറയാ, ഞങ്ങൾ ഇനി നന്നാവില്ല ഉസ്താദെ, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉസ്താദെ. അതന്നെയാണ് ഇന്നഹും കനു ഖബ്ര ദാലിക മുത്തറഫീൻ വകാനു യുസ്റുൽ ഹിജ്ജിൽ അദീം. ഇതിനൊക്കെ പുറമെ അല്ലാഹു തആല നരകക്കാർക്ക് ഒരു വിശപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വിശപ്പ്, അതിഭയങ്കരമായ വിശപ്പ്. ആ വിശപ്പും ദാഹവും അങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ ഈ നരകത്തിൽ ആൾക്കാർ ആർത്ത് കരയും, അല്ലാഹുവേ എല്ലാ പ്രതീക്ഷയും നീ വലിയ റഹ്മാനാണ്, നീ റഹീമാണ്, വലിയ കാരുണ്യവാനാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കൊണ്ട് ഒരു തുള്ളി വെള്ളം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ചുരുക്കി പറയുകയാണ്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കു ശേഷം ഒരു കറുത്ത കാർമേഘം വരുന്നു. നരകത്തിലെ ആളുകൾ പ്രതീക്ഷ, നമ്മളെ റബ്ബ് നമ്മോട് കരുണ ചെയ്യുന്നവരാണ്, അവൻ വല്ലാത്ത ദയാലുവാണ്, അവൻ നമുക്ക് വെള്ളം തരും. ആ കരിം കറുത്ത മേഘം അങ്ങട്ട് പെയ്തിറങ്ങിയപ്പോൾ നമുക്ക് അല്ലാഹു ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി, ഈ ഖുർആൻ നമ്മുടെ അല്ലാഹുവിന്റെ കലാമാണെന്ന് പഠിപ്പിച്ച മുത്തുനബി, ഇപ്പോ ഈ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമുക്ക് പഠിപ്പിച്ച് പ്രചോദനം നൽകിയ മുത്തുനബി അവിടുന്ന് പറഞ്ഞു, വർഷിച്ചു നോക്കുമ്പോൾ നല്ല 1 നമ്പർ പാമ്പുകളാണ്, നല്ല വിഷത്തിന്റെ അതിശക്തമായിരിക്കുന്ന വിഷമുള്ള പാമ്പ്. ഒരു പാമ്പങ്ങാനം ഈ ദുനിയാവിലേക്കൊന്ന് ഊതിയാൽ ഈ ദുനിയാവിൽ പിന്നെ ഒരു പച്ചപ്പ് മുളക്കുകയില്ല. അത്രയ്ക്കും ശക്തമായ വിഷമുള്ള പാമ്പുകൾ ഈ മേഘത്തിൽ നിന്ന് വർഷിക്കുകയാണ് പാമ്പിൻ മഴ. അല്ലാഹ് ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, വീണ്ടും ആളുകൾ പ്രതീക്ഷയില്ല, പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിനോട് ദ്വാരി, റബ്ബേ ചെയ്യരുത്, റബ്ബേ ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത്, ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം. നബിന്നീട് അതേമാതിരി വെളുത്ത മേഘം, ആ വെളുത്ത മേഘമായപ്പോൾ അല്ല ഇത് മഴ തന്നെയാണ്, ഇത് വെള്ളം തന്നെയാണ്. ആ പ്രതീക്ഷയിൽ വർഷിച്ചിരിക്കുന്ന ശക്തമായിരിക്കുന്ന തേളുകളായിരിക്കും മുത്തു മുഹമ്മദ് മുസ്തഫ.
അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പറയും ഇല്ല ലന്റെ സദൂക്കു ഫലൻ നസീദക്കും ഇല്ല അദാബാ, ഈ നരകത്തിൽ ഐറ്റംസ് മാറ്റിത്തരാനല്ലാതെ കുറക്കൽ പരിപാടിയില്ല. പച്ചയാണത് ഖുർആൻ പറഞ്ഞത്. ഫദൂക്കു നിങ്ങൾ അനുഭവിച്ചോളൂ, ഫലൻ നസീദക്കും ഇല്ല അദാബാ, പുതിയ പുതിയ ഐറ്റംസ് അദാബുകൾ കൂട്ടിത്തരാനല്ലാതെ ഇവിടെ വകുപ്പുകളില്ല, പുതിയത് പുതിയത് വരും എന്ന് പറഞ്ഞ് അവസാനം ഈ നരകത്തിൽ ആളില്ല നമ്മൾ ഇനി പ്രാർത്ഥിക്കണ്ട, നമ്മളൊന്ന് ക്ഷമിക്കുക, നമ്മളൊന്ന് ക്ഷമിക്കുക, ഒന്നും പറയണ്ട, അങ്ങനെ വേദനകൾ ഇങ്ങനെ കടിച്ചിറക്കി നരകത്തിന്റെ തീയിന് പുറമെ, ചുടുകാറ്റിന് പുറമെ, പാമ്പുകളുടെയും തേളുകളുടെയും കണികൾക്ക് പുറമെ, എല്ലാം അടക്കി പിടിച്ചങ്ങ് നിൽക്കുമ്പോൾ കുറേ സമയം ആ കൊല്ലങ്ങളോളം അടക്കി പിടിച്ച് സഹിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയി. നമ്മൾ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യം പരിതാപകരമാ എന്ന് പറഞ്ഞ് എന്തെന്നും വിട്ട് പൊട്ടിക്കരഞ്ഞ അർത്ഥത്താശിച്ച് കരയും. വിശുദ്ധ ഖുർആനിലാണ് ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അങ്ങനത്തെ നരകം ഉണ്ട് എന്ന് നിങ്ങൾ അതുകൊണ്ടല്ലേ ജിബ്രീൽ പറഞ്ഞത് ഈ നരകത്തെ പറ്റി ഒരാൾ കേട്ടിട്ട് ഈ നരകത്തെ പറ്റി ഒരാൾ മനസ്സിലാക്കിയിട്ട് ഒരാളും ഈ നരകത്തിൽ കിടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെറുതെ പറഞ്ഞതല്ല. ഇൻഷാല്ലാ ബാക്കി ഒരു ഭാഗം കൂടി പറയാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അണുമണി തൂക്കം ഈമാൻ അല്ലാഹു തആല നമുക്ക് ഏറ്റിത്തരട്ടെ. തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധാജ്ഞകളും ഉൾക്കൊണ്ട് ജീവിക്കാൻ മാത്രമെങ്കിലും അതിന് അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും ഖൗഫും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ അവന്റെ മഹളായ ഫളു കൊണ്ട് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇത്തക്കുന്നാറാ നരകം നിങ്ങൾ സൂക്ഷിക്കണം. പലോപിഷിക്കത്തമ്രാ ഒരു കാരക്കന്റെ കീറെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ അതെങ്കിലും കൊടുത്തുകൊണ്ട് നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അതുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, നമ്മുടെ മശായിഖുമാർ ഉസ്താദുമാർ, നമ്മോടൊപ്പം ജീവിച്ചിരുന്നവർ, നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, പലരും ഇന്ന് കബറിലാണ്. ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച് സഹായിച്ച് സഹകരിച്ചവരിൽ നിന്ന് പലരും ഇന്ന് കബറിലാണ്. അല്ലാഹുവേ അവരുടെ കബറൊക്കെ നീ സ്വർഗത്തോപ്പാക്കണേ. അല്ലാ ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അങ്ങോട്ട് കബറിലേക്ക് എത്തിക്കപ്പെടുമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പകരം നീ അവരെ കബറിലേക്ക് സ്വർഗത്തോപ്പ് നീ ആക്കണേ. അല്ലാ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാ നീ ഞങ്ങളെ സലാമത്താക്കണേ. അല്ലാ നമുക്കറിയാം നമ്മുടെ എരഞ്ഞിക്കൽ അബൂബക്കർ ഹാജി നമ്മുടെ റാഫിയുടെ ഉപ്പ മരണപ്പെട്ടു പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരിച്ച പലരും എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജിക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ചായയുടെ കടിയൊക്കെ റാഫിയുടെ വകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്റഉ സദഖത്തിൻ തസ്അദു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്രയും പെട്ടെന്ന് സ്പീഡിൽ എത്തുന്ന സദഖ, അത് ഭക്ഷണം ഉണ്ടാക്കുക, അതിലേക്ക് സഹോദരന്മാരെ കൂട്ടുകാരെ സ്നേഹിതന്മാരെ വിളിക്കുക, അത്ര നല്ലൊരു കാര്യമല്ല. ഒരാൾ മരിച്ചവർക്ക് വേണ്ടിയാണെങ്കിലും സ്വന്തത്തിന് വേണ്ടിയാണെങ്കിലും ഏറ്റവും നല്ലൊരു സദഖ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്നതാവണം, പെട്ടെന്ന് റബ്ബിലേക്ക് ഉയർത്തുന്നതാവണം, പെട്ടെന്ന് കബറിലേക്ക് എത്തുന്നതാവണം, പെട്ടെന്ന് ഫലം കാണുന്നതാവണം എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുക, ആ ഭക്ഷണത്തിലേക്ക് സ്വന്തം കൂട്ടുകാരെ സ്നേഹിതന്മാരെ വിളിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി മരിച്ച് മൂന്നിന്റെ അന്ന് തന്നെ അടിയന്തരം കഴിക്കണത്, ഏഴിന്റെ അന്ന് അടിയന്തരം കഴിക്കണത് പഴയ കാലത്ത് ആൾക്കാർ വെറുതെ ചെയ്തതല്ല. അത് അരി വാരി കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല, കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല, ഏറ്റവും നല്ല പരിപാടി അതാ. പഴയ കാലത്ത് ആൾ എനിക്കറിയാം എന്റെ ഒരു വല്യമ്മ അമ്മാനമ്മ മറ്റേ പാവായിരുന്നു, അതേ എന്റെ അനുജൻ മരിച്ചു, അവിടെ എത്രയും പെട്ടെന്ന് എന്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളിങ്ങനെ ആയത്. അമ്മാടമ്മ പറ്റ പാവായിരുന്നു, അതാ പാവസ്മാര രോഗിയായിരുന്നു,
വെള്ളത്തിൽ മരിച്ചതാണ്, ചെറിയ കുളത്തിൽ വീണ് മരിച്ചു. അവസ്മാരോഗികൾ അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ വലിയുമ്മയുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ തന്റെ ശരീരത്തിൽ തീപ്പൊള്ളലേൽക്കാത്ത സ്ഥലങ്ങളില്ല. ഒറ്റയ്ക്കേ താമസിക്കുമായിരുന്നുള്ളൂ. എന്തു പറഞ്ഞ ഒറ്റയ്ക്കേ താമസിക്കൂ. അങ്ങനെ ശരീരത്തിൽ തീപ്പൊള്ളലേൽക്കാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും പൊള്ളിപ്പോയിരുന്നു. പക്ഷേ വല്ലാത്ത പ്രാർത്ഥനയായിരുന്നു. അവിടെ നിന്ന് എന്റെ അനുജൻ മരിച്ചപ്പോ പെട്ടെന്ന് വേഗം ഭക്ഷണം ഉണ്ടാക്കുക, അന്നേയുള്ള പരിപാടി അതാ, കഴിയുന്ന അത്ര ഭക്ഷണം ഉണ്ടാക്കി ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്ലാസ് വെള്ളയെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. പഴയകാലത്ത് മരിച്ച വീട്ടിന്റെ തൊട്ടടുത്തന്റെ കഞ്ഞി വെച്ചു കൊടുക്കൊക്കെ അത് ഇതിനാണ്. ഒരാൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് കയറുന്ന സദഖ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും വിളിച്ചു കൊടുക്കലാണ്. അതൊക്കെ ആളുകൾ മറന്നുപോയി. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, തൗഫീഖ് നൽകട്ടെ. അബൂബക്കർ ഹാജിക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ, അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഹുദനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഒരു ചെറിയ കാര്യം ഇന്നലെ രാത്രി അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ആ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ എന്തോ വിട്ടുപോവുക ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് സാധാരണത്തെ ചായയും കടിയും തന്നെയാണ് ഉണ്ടാകുന്നത്. ഇൻഷാല്ല നാളെ റാഫിയുടെ വക ഉണ്ടാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി ഖിറാഅത്തിനാ മിനൽ ഖുർആനിൽ അളീം ഇലാ ഹളറത്തിൽ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വഇലാ റുഹി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ وخواص عبادك واقل الخير كلهم اجمعين. اللهم زدهم تشريفا وتكريما وتعظيما. اللهم اوصل وبلغ مثل ثواب قراءاتنا الى ارواح من ماتوا منا من ابائنا وامهاتنا واخوتنا واخواتنا واقربائنا ومشايخنا وأساتذتنا وإلى أرواح من نويناهم وإلى أرواح من دفنوا في هذه المقبرة. اللهم اغفر لهم وارحمهم واعف عنهم وعافهم وتقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جنات النعيم. اللهم نبر قبورهم بنور القرآن وزين قبورهم بزينة القرآن وشرف قبورهم بشرف القرآن. جل اللهم مثل ثواب قراءاتنا فداء لهم من عذاب القبر ومن فتنة من عذاب النار. اللهم اجعل فكاكا لهم من عذاب القبر وفتنة من عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل.